കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്ഥാനാന്തരം വരെയായിരുന്നു. അപ്പോ അതുവരെയുള്ള ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം വേണം ഈ വീഡിയോയിലോട്ട് കടക്കാനായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ദൂരം, എന്താണ് സ്ഥാനാന്തരം എന്ന് വരെ പറഞ്ഞു. ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള കറക്റ്റ് വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വേണം ഇനി മുമ്പോട്ട് പോവാൻ. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്, ഒന്ന് ചുരുക്കി പറയുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും കുറിച്ചാണ്. ചലനം ആപേക്ഷികമാണെന്ന് പറഞ്ഞു. ഒന്നിനെ അപേക്ഷിച്ച് മാത്രമേ നമുക്ക് ചലനം പറയാൻ പറ്റത്തുള്ളൂ. ആ നമ്മൾ എന്തിനെ താരതമ്യപ്പെടുത്തിയാണോ ചലനം പറയുന്നത്, ആ വസ്തുവിനെ നമ്മൾ അവലംബക വസ്തു എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ ദൂരം സ്ഥാനാന്തരം ആ രണ്ട് വസ്തുക്കൾ ആ രണ്ട് യൂണിറ്റ് അളവുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ എന്തായിരുന്നു ദൂരം? സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. സ്ഥാനാന്തരം ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ അകലമാണ് സ്ഥാനാന്തരം. കൂടുതൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താരതമ്യപ്പെടുത്തി തന്നെ പഠിക്കണം. ഇപ്പൊ ദൂരവും സ്ഥാനാന്തരവും തമ്മിൽ ഇനിയുള്ള താരതമ്യമാണ് അടുത്തത് നമ്മൾ പറയാനുള്ളത്. ഇപ്പൊ ദൂരം എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. സ്ഥാനാന്തരം എന്ന് വെച്ചാല് ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ അകലമാണ്. ഇത് തന്നെയാണ് ഒന്നാമത്തെ വ്യത്യാസമായിട്ട് നമുക്ക് ദൂരവും സ്ഥാനാന്തരവും തമ്മിൽ പറയാൻ പറ്റുന്നത്. ഇപ്പം ദൂരം എന്ന് പറഞ്ഞാല് സഞ്ചരിച്ച പാതയുടെ നീളം, സ്ഥാനാന്തരം എന്ന് പറഞ്ഞാല് ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ അകലം. രണ്ടിന്റെയും യൂണിറ്റ് മീറ്റർ ആണ്. അത് അതിന്റെ തമ്മിലുള്ള താരതമ്യമല്ല, അത് ഒരു സിമിലാരിറ്റിയാണ്, സാമ്യതയാണ്. അപ്പൊ ഒന്നാമത്തെ താരതമ്യം അത് തന്നെയാണ്. എന്തൊക്കെയാണ്? ദൂരം സഞ്ചരിച്ച പാതയുടെ നീളം. ഇവിടെ സ്ഥാനാന്തരം ആകുമ്പോ ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ അകലം. ഇതാണ് ആദ്യത്തെ വ്യത്യാസം. നമ്മൾ ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. അടുത്ത വ്യത്യാസം പറയുന്നത് നമുക്ക് സ്ഥാനാന്തരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നമുക്ക് പറയാം. നോക്കുക, ഒരാള് ഈ എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സഞ്ചരിച്ച് ബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇത്രയും ദൂരം ഞാൻ അളന്ന് നോക്കിയപ്പോ 100 മീറ്റർ ആണ്. 100 മീറ്റർ അകലത്തിലാണ് എ എന്ന് പറഞ്ഞ ആള് എ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ബി എന്ന് പറഞ്ഞ സ്ഥലം വരെ എത്രയുണ്ട്? 100 മീറ്റർ അകലമുണ്ട്. അവിടെ നിന്ന് നേർരേഖ അകലം എൺപത് മീറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഇപ്പോ ഒരാള് ഒരു കുട്ടി ഈ പാതയിൽ കൂടെ പോയി, ബിയിലെത്തി. അപ്പൊ അവൻ സഞ്ചരിച്ച ദൂരം എത്ര? 100 മീറ്റർ. അതെങ്ങനെ? സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ഇപ്പൊ സഞ്ചരിച്ച പാതയുടെ നീളമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എത്ര? 100 മീറ്റർ. ഇനി സ്ഥാനാന്തരം, അവന്റെ സ്ഥാനാന്തരം എത്രയാ? സ്ഥാനാന്തരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ഈ പോയ വഴിയൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ മതി? ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും, തുടങ്ങിയ സ്ഥലം എ എന്നാണ്, തീർന്ന സ്ഥലം അല്ലെങ്കിൽ യാത്ര അവസാനിപ്പിച്ച സ്ഥലം ബി ആണ്. ഇപ്പൊ എയും ബിയും തമ്മിലുള്ള നേർരേഖ അകലം എത്രയാന്ന് നോക്കിയാൽ, ആ നേർരേഖ അകലം എത്രയാ? അവിടെ എഴുതിയിട്ടുണ്ട് എത്രയാണ്? 80. ഇപ്പൊ ദൂരത്തെക്കാളും കുറവോ തുല്യമോ ആയിരിക്കും സ്ഥാനാന്തരം. അതെപ്പോഴാണ് തുല്യമാവുന്നത്? ദൂരവും സ്ഥാനാന്തരവും തുല്യമാവുന്ന എപ്പോഴാണ്? നമുക്ക് ഈ കുട്ടി ഈ നേർരേഖയിൽ കൂടെയാണ് സഞ്ചരിച്ചിരുന്നത് ആലോചിച്ച് നോക്കൂ. നേർരേഖയിൽ കൂടെയാണ് അയാൾ സഞ്ചരിച്ചത്. അങ്ങനെയാണെ അവൻ സഞ്ചരിച്ച പാതയുടെ നീളം 80 മീറ്റർ, സ്ഥാനാന്തരം എത്ര തന്നെ? 80 മീറ്റർ. ഒരിക്കലും ദൂരത്തിനേക്കാളും കൂടുതൽ എന്ത് പോകത്തില്ല? സ്ഥാനാന്തരം പോകത്തില്ല. ദൂരം 100 മീറ്റർ ആണെങ്കിൽ
സ്ഥാനാന്തരം മാക്സിമം 100 ആവാം, ഒരിക്കലും 100 കൂടുതൽ സ്ഥാനാന്തരം വരത്തില്ല. രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള എളുപ്പ വഴിയാണ് സ്ഥാനാന്തരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പൊ എയും ബിയും തമ്മിലുള്ള എളുപ്പ വഴിയാണ്, അല്ലെങ്കിൽ നേർരേഖ അകലമാണ് അവിടുത്തെ സ്ഥാനാന്തരം, അല്ലെങ്കിൽ രണ്ട് സ്ഥാനങ്ങൾ തമ്മിൽ ഏത് വഴി പോയാലടക്കിയോ എളുപ്പം എത്തുന്നതെന്ന് നോക്കിയാൽ നമ്മൾ അതിന്റെ സ്ഥാനാന്തരം നോക്കിയാൽ മതി. അല്ലെങ്കിൽ സ്ഥാനാന്തരം വഴിയായിരിക്കും നമുക്ക് അവർക്ക് എളുപ്പ വഴി എന്ന് പറയുന്നത്. കാരണം അതാണ് നേർരേഖ അകലം. എപ്പോഴും നേർ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള നേർരേഖ അകലം ആയിരിക്കും ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദൂരം 100 മീറ്റർ, സ്ഥാനാന്തരം ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് കണക്കുകൾ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. ദൂരവും സ്ഥാനാന്തരവും കണ്ടുപിടിക്കുന്നു. ഓക്കേ, ഇനി നമ്മൾ പറഞ്ഞു തന്നത് സ്ഥാനാന്തരത്തിന്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയാണ് നമുക്ക്. ഇനി ഇപ്പൊ എയും ബിയും നമുക്ക് രണ്ട് സ്ഥലങ്ങളാക്കി എടുക്കാം. അപ്പൊ എ അവന്റെ ഈ കുട്ടിയുടെ വീടാണ്, എ ഏതാണ് ഒരു കടയിൽ പോയതാണ്, ഇത് കടയാണ്, ഷോപ്പാണ്, സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ബി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കട. അപ്പൊ അവൻ പോയ പാതയാണ് ഇത്, കണ്ടോ 100 മീറ്റർ അകലെയാണ് കട. അതുകൊണ്ട് അവൻ സഞ്ചരിച്ച് എവിടെ എത്തി, ബിയിലെത്തി. ഇനി ആ കടയിൽ സാധനം വാങ്ങിച്ചായ അവൻ തിരിച്ച് അതേ പാതയിലൂടെ അല്ല, അവൻ വേറൊരു ഷോർട്ട് കട്ട് കണ്ട അതിലൂടെ പോയി. അതൊരു 90 മീറ്റർ അകലെ ആ ദൂരമുള്ള ഒരു വഴിയായിരുന്നു, അതിൽ കൂടെയാണ് അവൻ തിരിച്ച് വീട്ടിലോട്ട് എത്തിയത്. അപ്പൊ 90 മീറ്റർ ആണ് അവൻ അപ്പോൾ സഞ്ചരിച്ച അകലം എന്ന് പറയുന്നത്. അപ്പൊ എ തൊട്ട് ബി വരെ എത്രയാണ് ദൂരം, 100 മീറ്റർ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി ബി തൊട്ട് എ വരെ, അതായത് കട, അപ്പൊ എ ബി നമുക്ക് കടയും വീട് വരെ. അപ്പൊ ബി കട, കടയിൽ നിന്ന് വീട്ടിലേക്ക് അവൻ വേറൊരു വഴിയാണ് വന്നത്, അതിന്റെ ആ പാതയുടെ നീളം എത്രയാണ്, 90 മീറ്ററാണ്. അതായത് അവൻ തിരിച്ചു വന്നപ്പോ അല്ലെങ്കിൽ തിരിച്ചു വന്നപ്പോ സഞ്ചരിച്ച ദൂരം എത്രയാണ്, 90 മീറ്റർ ആണ്. അതെങ്ങനെ മനസ്സിലായി, സഞ്ചരിച്ച പാതയുടെ നീളമാണ് 90 മീറ്റർ. അപ്പൊ അതായത് ആ സഞ്ചരിച്ച പാതയുടെ നീളത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ദൂരം. അപ്പൊ ആ ദൂരം എത്ര, 90 മീറ്റർ. ഓക്കെ, അപ്പൊ ഇനിയാ നമ്മൾ നോക്കുന്നത് അപ്പോഴും അവന്റെ സ്ഥാനാന്തരം എത്ര, സ്ഥാനാന്തരം എത്ര, ആ അതാണ് നോക്കാവുള്ള. നോക്കണേ, ബിയിൽ നിന്ന് എയിലേക്കുള്ള ആ യാത്ര മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ സ്ഥാനാന്തരം നേരത്തെ പോലെ തന്നെ എത്ര മീറ്റർ ആണ്, 80 മീറ്റർ ആണ്. പക്ഷേ ഇനി നമ്മൾ മൊത്തം യാത്രയാണ് എടുക്കുന്നത്, അതായത് അവൻ വീട്ടിൽ നിന്ന് കടയിൽ പോയി, കടയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി, ആ യാത്ര മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ അവന്റെ സ്ഥാനാന്തരം എത്രയാണെന്ന് ആലോചിച്ച് നോക്ക്. അവൻ തുടങ്ങിയത് എവിടെ നിന്നാണ്, വീട്ടിൽ നിന്ന്. ഓക്കേ, അവൻ തുടങ്ങിയത് എവിടെ നിന്നാണ്, വീട്ടിൽ നിന്നാണ്. പിന്നെ പോയി കടയിൽ പോയി വീണ്ടും തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ ആദ്യ സ്ഥാനം എത്ര, ഏതാണ് യാത്ര മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യ സ്ഥാനം ഏതാണ്, വീട് തന്നെയാണ്. അന്ത്യസ്ഥാനം അത് തന്നെയാണ്, വീട് തന്നെയാണ്. സ്ഥാനത്തിന് എന്തില്ല, മാറ്റമില്ല. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും, യാത്ര തുടങ്ങിയ സ്ഥലവും തീർന്ന സ്ഥലവും ഒരേപോലെ ആയാൽ അവിടെ സ്ഥാനാന്തരമില്ല, അല്ലെങ്കിൽ സ്ഥാനത്തിന് തമ്മില് വ്യത്യാസമൊന്നുമില്ല, സ്ഥാനങ്ങൾ തമ്മിൽ ഒരേ സ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാന്തരം എത്ര ആയിരിക്കും ഇവിടെ, 0 മീറ്റർ ആയിരിക്കും. ഓക്കെ, മനസ്സിലായ ഇന്നിവിടെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും ഒരുപോലെ ആയാൽ, അല്ലെങ്കിൽ ഒരേ സ്ഥാനമായാൽ അവിടെ സ്ഥാനാന്തരം എത്രയായിരിക്കും, 0 ആയിരിക്കും. ആകെ യാത്രയിലെ ദൂരം എത്ര, ആകെ യാത്രയിലെ ദൂരം 100 മീറ്റർ, അങ്ങോട്ട് പോയപ്പോ തിരിച്ചു വന്നപ്പോ എത്ര മീറ്റർ, 90 മീറ്റർ. അപ്പൊ ആകെ ദൂരം എത്ര, ആകെ സ്ഥാനാന്തരം 0, ആകെ ദൂരം എങ്ങനെ കണ്ടുപിടിക്കും, അങ്ങോട്ട് പോയത്, അങ്ങോട്ട് പോയ സഞ്ചരിച്ച പാത എത്ര, 100 മീറ്റർ. ഇങ്ങോട്ട് വന്നപ്പോ പാതയുടെ നീളം എത്ര, 90 മീറ്റർ. സോ മൊത്തം എത്ര, 190 മീറ്റർ ആണ് അവിടുത്തെ ദൂരം, ആകെ യാത്രയുടെയും. അപ്പൊ ഇത് നമുക്ക് പല രീതിയിൽ പറയാൻ ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യം നമ്മൾ എ മുതൽ ബി വരെയുള്ള രണ്ട് അളവുകളാണ് ഉള്ളത്, സദിശ അളവുകളും അതിശ അളവുകളും. അപ്പൊ അളവുകളോടൊപ്പം ദിശ കൂടി ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവ്. അളവുകളോടൊപ്പം ദിശ വേണ്ടാത്ത അളവുകളാണ് അതിശ അളവ്. ഇപ്പൊ എന്താണ് ദിശ, നമ്മൾ പലതരം അളവുകൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചു, അതിൽ പറഞ്ഞോണം സമയം. നമ്മളെപ്പോഴും സമയം പറയുന്ന യൂണിറ്റ് ഏതാണ്, സെക്കൻഡ് ആണ് അല്ലെ, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ് അങ്ങനെയൊക്കെ ആണ് നമ്മൾ ഫിസിക്സിൽ നമ്മൾ കണക്കൊക്കെ ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മൾ സെക്കൻഡ് ആണ് എസ് ഐ യൂണിറ്റുകളായിട്ട് എടുക്കുക, വളരെ മിനിറ്റ് പറയാറുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും നമ്മൾ സമയത്തിനോടൊപ്പം ദിശ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ, വടക്കെന്നോ തെക്കെന്നോ അങ്ങനെയൊക്കെ നമ്മൾ ദിശ പറഞ്ഞിട്ടുണ്ടോ, ഇല്ല.
അപ്പൊ അതല്ല, സമയം എന്ന് പറയുന്നത് എന്താണ്? അതിശ അളവാണ്. നമ്മൾ ഇത്രയും നാള് പഠിച്ചു വന്ന അളവുകളെല്ലാം നിങ്ങളിപ്പോ നിങ്ങളെ പാഠപുസ്തകത്തിൽ നിങ്ങൾ പഠിച്ച ഭൂരിഭാഗം, നിങ്ങൾ ഇത് ഇതിനു മുമ്പ് ഏഴാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച അളവുകളെല്ലാം, നിങ്ങൾ ഇതിനു മുമ്പ് അളവുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. അപ്പൊ അന്ന് പഠിച്ച അളവുകളെല്ലാം എന്താണ്? അതിശ അളവുകളാണ്. അതിന്റെ കൂടെ നിന്ന് എന്ത് പറയണ്ട, യൂണിറ്റ് മാത്രം പറഞ്ഞാൽ മതി. വിസ്തീർണ്ണം അളന്നിട്ടല്ല, ഈ പരപ്പളവ് അളന്നിട്ട് നമ്മൾ ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ കൂടെ ദിശ പറയേണ്ട കാര്യമില്ല, കാരണം അത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ചില അളവുകൾ അങ്ങനെയല്ല. നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പ്രവീൺ സാർ അളവുകൾ യൂണിറ്റുകളും തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ പലതരം അളവുകളും പഠിച്ചു, അതിന്റെ യൂണിറ്റുകളും പഠിച്ചു. അപ്പൊ യൂണിറ്റോടൊപ്പം അല്ലെങ്കിൽ പരിമാണത്തോടൊപ്പം ദിശ പ്രസ്താവിക്കുന്ന അളവുകളെ വിളിക്കുന്ന പേരാണ് സദിശ അളവ്. അല്ലാതെ നമ്മളിപ്പം പരിമാണത്തോടൊപ്പം ദിശ പ്രസ്താവിക്കേണ്ടാത്ത അളവുകളെ വിളിക്കുന്ന പേരാണ്, യൂണിറ്റിനോടൊപ്പം ദിശ വേണ്ടാത്ത അളവുകളെ വിളിക്കുന്ന പേരാണ് അദിശ അളവ്. ഇപ്പൊ രണ്ടു തരത്തിലുള്ള അളവുകളുണ്ട്, സദിശ അളവുകളും സദിശ അളവുകൾ, ദിശയോട് കൂടിയത്. അദിശ അളവുകൾ, ദിശ പറയേണ്ടാത്തത്. അപ്പൊ അദിശ അളവുകൾ നമുക്ക് ഒരുപാട് അറിയാം. ഏതൊക്കെയാണ്? സമയം, പിന്നെ പഠിച്ചിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ പഠിച്ച ദൂരം, നിങ്ങൾ മുമ്പ് പഠിച്ച, പിന്നെ വേറെ ഏതുണ്ട് അദിശ അളവായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്? വേറെ നീളം, നീളം ചതുരത്തിന്റെ ഒക്കെ നീളം. അപ്പൊ അവിടെ കണക്കിലെ നീളമാണേ. അപ്പൊ അവിടെ ഒന്നും നമ്മൾ എന്ത് പറയണ്ട, എന്ത് പറയേണ്ട ആവശ്യമില്ല, എന്ത് പറയേണ്ട ആവശ്യമില്ല, ദിശ പറയേണ്ട ആവശ്യമില്ല. സമയം, ദൂരം, വ്യാപ്തം. ഓക്കെ, അപ്പം സമയം, ദൂരം, അതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് പറയേണ്ട കാര്യമില്ല, ദിശ പറയേണ്ട കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ അതെന്ത് അളവാണ്? അതിശ അളവാണ്. ഇനി സദിശ അളവ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന സദിശ അളവാണ്. ഒത്തിരി നേരത്തെ പഠിച്ച സ്ഥാനാന്തരം. നേരത്തെ പഠിച്ച അളവാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സദിശ അളവാണ് സ്ഥാനാന്തരം. ഓക്കെ, അപ്പം സദിശ അളവ് എക്സാമ്പിള് ആണ് സ്ഥാനാന്തരം. അതായത് സ്ഥാനാന്തരം പറയുമ്പോൾ നമ്മൾ സ്ഥാനാന്തര യൂണിറ്റ് പറഞ്ഞ എന്താണ്? മീറ്റർ ആണ്. മീറ്റർ ആണ് സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്. യൂണിറ്റ്, അപ്പൊ ആ മീറ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റിനോടൊപ്പം നമ്മൾ എന്തും പറയണം, ദിശ കൂടി പറയണം. ദിശ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം നാല് ദിശകൾ ഏതൊക്കെയാണ്? വടക്ക്, തെക്ക്, ഈസ്റ്റ്, വെസ്റ്റ്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ, അപ്പോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പൊ ഇങ്ങനെ നാല് ദിശകളാണോ? ഈ നാല് ദിശകളിൽ ഏതെങ്കിലും ഒരു ദിശ അല്ലെങ്കിൽ ചേർത്തൊക്കെ പറയേണ്ടി വരും ചില അളവുകൾ. നമുക്ക് ഇപ്പം ദിശ ഒരുപാട് പറയേണ്ട കാര്യമൊന്നുമില്ല, ചെറിയ ജസ്റ്റ് ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സദിശ അളവെന്ന് വെച്ചാൽ ദിശ ചേർത്ത് പറയേണ്ട അളവാണ്. സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. ദിശയോടൊപ്പം, മീറ്ററിനോടൊപ്പം എന്തെങ്കിലും ഒരു ഡയറക്ഷൻ അഥവാ ദിശ നമ്മൾ അതിന്റെ കൂടെ പറഞ്ഞിരിക്കുന്നു. നാല് തരത്തിലുള്ള ദിശകളുടെ നിങ്ങൾക്ക് അറിയാം, ജോഗ്രഫിയിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. നമ്മള് ഇറ്റലി പഠിക്കുന്ന ആദ്യത്തെ സദിശ അളവാണ് അത് സ്ഥാനാന്തരം. ഇനി നമ്മൾ സദിശ അളവുകൾ പഠിക്കും. അപ്പം പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന അളവുകളെ വിളിക്കുന്ന പേരാണ് സദിശ അളവുകൾ. അല്ലാത്ത അളവുകളാണ്, അല്ലെങ്കിൽ ദിശ പറയേണ്ടാത്ത അളവുകളാണ് അത് അദിശ അളവുകൾ. അപ്പൊ നമ്മൾ ഒരു സദിശ അളവ് പഠിച്ചു സ്ഥാനാന്തരം. അപ്പൊ സ്ഥാനാന്തരം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ദിശ പറഞ്ഞില്ല, അതാണ് ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞേ. നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിളിലോട്ട് നമുക്ക് തിരിച്ചു വരാം. നോക്ക, കുട്ടി വീട്ടിൽ നിന്ന് കടയിലേക്ക് പോയി, അല്ലെങ്കിൽ എയിൽ നിന്ന് പിയിലേക്ക് 100 മീറ്റർ ദൂരമുള്ള അല്ലെങ്കിൽ 100 മീറ്റർ സഞ്ചാരപാതയുടെ നീളം 100 മീറ്റർ ആയ ഒരു പാതയിൽ കൂടെ പിയിലേക്ക് പോവുകയാണ്. 100 മീറ്റർ ഈ പാതയിലൂടെ പോയപ്പോ അവന്റെ സഞ്ചരിച്ച ദൂരം എത്രയെന്ന് പറയാം, 100 മീറ്റർ എന്ന് പറയാം. അവന്റെ സ്ഥാനാന്തരം എത്രയെന്ന് ഞാൻ പറഞ്ഞോളൂ, 80 മീറ്റർ എന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലെ. എന്റെ കൂടെ ദിശ പറഞ്ഞോ? പക്ഷെ ദിശ പറയണം നിങ്ങൾക്ക്. ഇപ്പോഴും നമ്മള് ഈ സദിശ അളവും അദിശ അളവും പറയാത്തതാണ് ദിശ പറയാത്തത്. അപ്പൊ ദിശ കൂടി ചേർത്ത് വേണം നമ്മൾ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഇത് നോക്കിയാൽ നമുക്ക് അറിയാം എങ്ങോട്ടാണ് പോയത്, ബിയിലേക്കല്ലേ പോയത്. അപ്പം വീട്ടിന്റെ ഏത് ഭാഗത്താണ് കട, അല്ലെങ്കിൽ എയിന്റെ ഏത് ഭാഗത്താണ് ബി,
നമുക്ക് ആ ഭാഗത്തെ നമ്മൾ ഏതെന്നാണ് പറയുന്ന ഈ ഈ പറഞ്ഞ ഈസ്റ്റ് ഏതാണ് കിഴക്ക് ഭാഗം അല്ലേ അപ്പം അദ്ദേഹം എയിൽ നിന്ന് ബിയിലേക്കാണ് പോയത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കടയിലേക്കാണ് പോയത് 80 മീറ്റർ ആണ് പോയത് ഏത് ഡയറക്ഷനിലോട്ടാണ് പോയത് ഏത് ദിശയിലേക്കാണ് പോയത് കിഴക്കോട്ടാണ് പോയത് അല്ലെ അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കിഴക്കോട്ട് അല്ലെങ്കിൽ കിഴക്ക് എന്ന് കൂടി നമ്മൾ ചേർക്കണം ഇനി അവിടെ തിരിച്ചു വരുമ്പോഴോ ബിയിൽ നിന്ന് എ വരെയുള്ള മാത്രം നമ്മൾ പറയാണ് മൊത്തം യാത്ര പറഞ്ഞില്ല ബിയിൽ നിന്ന് എ വരെയുള്ള മാത്രം പറയുകയാണെങ്കിലോ ബിയുടെ ഏത് ഭാഗത്താണ് എ ഉള്ളത് അല്ലെങ്കിൽ കടയിൽ നിന്ന് ഏത് ഭാഗത്താണ് വീടുള്ളത് നമുക്ക് ഇങ്ങോട്ടുള്ളത് ഏതാണ് ഡബ്ല്യു എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷൻ ഈ ഒരു ദിശ ഏതാണ് കടയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ പടിഞ്ഞാറ് ദിശയാണ് അപ്പൊ 80 മീറ്റർ പടിഞ്ഞാറാണ് അപ്പൊ അവിടുത്തെ ഡയറക്ഷൻ ദിശ മാറുന്നു എ മുതൽ ബി വരെയുള്ള സ്ഥാനാന്തരം അല്ല എവിടെ വരെയുള്ളത് ബി മുതൽ എ വരെയുള്ളത് രണ്ടും എത്ര മീറ്റർ തന്നെയാണ് 80 മീറ്റർ തന്നെയാണ് പക്ഷെ ദിശയ്ക്ക് വ്യത്യാസം എയുടെ കിഴക്കാണ് ആരുള്ളത് ബി അപ്പം 80 മീറ്റർ കിഴക്കോട്ട് നടന്നാലേ എയിൽ നിന്ന് എങ്ങോട്ട് എത്തൂ ബിയിലോട്ട് നേർരേഖ വഴി നടന്നാൽ മാത്രമേ എവിടെ എത്തൂ ബിയിലോട്ട് എത്തൂ അതാണ് അതാണ് ആ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട അർത്ഥം അപ്പൊ എയിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ് 80 മീറ്റർ അകലെയാണ് ബി അപ്പോഴത് കംപ്ലീറ്റ് ആയില്ല എത്ര മീറ്റർ ഏത് ഡയറക്ഷനിൽ എന്ന് പറയണം ഏത് ദിശയിൽ എന്ന് പറയണം ഏത് ദിശയിലാണ് കിഴക്ക് ദിശയിലാണ് അതുപോലെയാണോ ബിയിൽ ബി നിന്ന് തിരിച്ച് എയിലോട്ട് വരണമെങ്കിലോ ബി എന്ന എയിലോട്ടാണ് ഒരാൾ പോകുന്നതെങ്കിലോ അയാൾ 80 മീറ്റർ നടന്നാൽ മതി പക്ഷേ കിഴക്കോട്ട് നടന്നാൽ മതിയോ പോരെ അവിടെ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ ബി എന്ന എയിലോട്ട് വരണമെങ്കിൽ നമ്മൾ ഏത് ഡയറക്ഷനിൽ നടക്കണം പടിഞ്ഞാറ് ഡയറക്ഷൻ അല്ലെങ്കിൽ വെസ്റ്റ് ആ ഡയറക്ഷനിലെ ദിശ ആ ദിശയിലോട്ട് നടക്കണം 80 മീറ്റർ പടിഞ്ഞാറോട്ട് വേണം എന്ത് ചെയ്യാൻ നടക്കാനായിട്ട് ഓക്കെ അപ്പൊ അതാണ് അതിന്റെ കാര്യം അപ്പം എ മുതൽ ബി വരെയുള്ള സ്ഥാനാന്തരവും ബി മുതൽ എ വരെയുള്ള സ്ഥാനാന്തരവും എന്തല്ല തുല്യം അല്ല കൺഫ്യൂഷൻ ആവരുത് എ മുതൽ ബി വരെയുള്ള നമ്മളുടെ അന്തരീത ദൂരം സ്ഥാനാന്തരം ഈ പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എ മുതൽ ബി വരെയുള്ള ദൂരം പറ 100 മീറ്റർ സ്ഥാനാന്തരം എത്രയാണ് 80 മീറ്റർ കിഴക്കിൽ നിന്ന് ഞാൻ തൽക്കാലം ഈസ്റ്റ് ഇത് കിഴക്കാണേ ഈസ്റ്റ് ഓക്കെ അടുത്തത് തിരിച്ച് ബി മുതൽ എ വരെ ആണെങ്കിലോ നമുക്ക് തിരിച്ചൊന്ന് പാത വേറെ ആയിരുന്നു അതുകൊണ്ട് എത്ര 90 മീറ്റർ ഈ പാത കൂടെ വന്നിരുന്നെങ്കിൽ അവിടെ വീണ്ടും ദൂരം 100 മീറ്റർ വേറൊരു പാതയാണ് അത് 90 മീറ്റർ സ്ഥാനാന്തരം എത്ര തന്നെ 80 മീറ്റർ തന്നെ പക്ഷേ എങ്ങോട്ടല്ല കിഴക്കോട്ടല്ല തിരിച്ച് തിരിച്ചു വന്നപ്പം ഡയറക്ഷൻ മാറി ദിശ മാറി ഏതാണ് വെസ്റ്റ് അപ്പൊ ഇവിടെ സ്ഥാനാന്തരം എന്തല്ല തുല്യമാണോ എ മുതൽ ബി വരെയും ബി ടു എയും എ മുതൽ ബിയും ബി മുതൽ എ വരെയുള്ള സ്ഥാനാന്തരങ്ങൾ എന്തല്ല തുല്യം അല്ല ദിശയുടെ നോക്കി മാത്രമേ നമുക്ക് തുല്യം എന്ന് പറയാൻ പറ്റും മറ്റേ നമ്മൾ അളവ് മാത്രം നോക്കിയാൽ മതിയായിരുന്നു അതിശ അളവുകൾക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി ഈ അളവുകൾ ഈ അളവിന്റെ ആ ഒരു യൂണിറ്റ് മാത്രം നോക്കിയാൽ മതി യൂണിറ്റും ആ സംഖ്യയും മാത്രം നോക്കിയാൽ മതി 80 മീറ്റർ 80 മീറ്റർ അത് മാത്രം നോക്കി നമുക്ക് തുല്യം എന്ന് പറയാം പക്ഷെ അതിശ അളവാണെങ്കിൽ അതിന്റെ ദിശയും കൂടെ നോക്കണം ഇത് കിഴക്കോട്ടാണ് ഇതാണില്ല പടിഞ്ഞാറോട്ടാണ് നമ്മൾ ടുവേർഡ്സ് ഈസ്റ്റ് എന്നൊക്കെയാണ് ഇപ്പോ എഴുതുന്നത് അതിനകത്താകുമ്പോ കിഴക്ക് ദിശയിലേക്ക് ഇതാകുമ്പോ പടിഞ്ഞാറ് ദിശയിലേക്ക് എന്ന് അപ്പൊ നമുക്ക് ഇതുവരെ അങ്ങനെ പരീക്ഷയിലെ ദിശ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചിട്ടില്ല ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് ഇനി ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ എയിൽ തുടങ്ങി തിരിച്ച് എവിടെ തന്നെ എത്തി എയിൽ തന്നെ എത്തിയ അവസ്ഥ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തുടങ്ങി തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയ അവസ്ഥ അവിടെയാകുമ്പോ ദൂരം എത്ര 100 മീറ്റർ അങ്ങോട്ട് 90 മീറ്റർ ഇങ്ങോട്ട് ആകെ ദൂരം എത്ര 190 മീറ്റർ സ്ഥാനാന്തരം എത്ര ഓർമ്മയുണ്ടോ സ്ഥാനാന്തരം എത്രയാണ് 90 മീറ്റർ അല്ല എയിൽ തുടങ്ങി എയിൽ എത്തി അതായത് ആദ്യ സ്ഥാനം തുടങ്ങി അന്ത്യസ്ഥാനം ഇവിടെ തന്നെ എയിൽ തന്നെ അതുകൊണ്ട് തന്നെ എ ടു എ ആണെങ്കിൽ സ്ഥാനാന്തരം എത്ര 0 0 അപ്പൊ ഇത്രയാണ് ആ ഒരു പ്രോബ്ലംസ് നമുക്ക് കിട്ടുന്ന ആ ഒരു കണക്കും നമുക്ക് കിട്ടുന്ന അറിവ് കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാക്കണം അതാണ് ഇത്രയും സമയം എടുത്ത് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി
നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം ഉണ്ട് അതുപോലെ ചെയ്യണം സ്ഥാനാന്തരം തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒരെണ്ണം നമ്മൾ നേരത്തെ എഴുതിയതൊക്കെയാണ് എന്താണ് ഒന്നാമത്തെ വ്യത്യാസം വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു നിർവചനം തന്നെയാണ് ദൂരം എന്താണ് സഞ്ചരിച്ച പാതയുടെ നീളമാണ് സ്ഥാനാന്തരം എന്താണ് ആദ്യ സ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ അകലമാണ് എന്തോന്ന് സ്ഥാനാന്തരം രണ്ടാമത്തെ വ്യത്യാസമാണ് നമ്മൾ പറയാനാണ് നമ്മൾ പോയത് ഒന്ന് ദൂരം എന്തളവാണ് ട്രൈ അദിശ അളവാണ് അദിശ അളവാണ് സ്ഥാനാന്തരോ സദിശ അളവാണ് ദിശ കൂടി ചേർത്ത് പറയേണ്ട അളവാണ് സദിശ അളവാണ് അടുത്തത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മുടെ ദൂരം ഇപ്പൊ ഒരു വസ്തു അല്ലെങ്കിൽ ഞാനാണ് വസ്തു ഞാൻ ഇവിടെ നിന്ന് ചലിച്ചു ഇത്രയും ചലിച്ചു ഞാൻ ചലിച്ചു തുടങ്ങിയ എന്റെ ദൂരം ഒരിക്കലും എന്താവൂല പൂജ്യം ആവൂല ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ ഒരു സ്ഥലത്തോട്ട് ഒരു സ്ഥാനം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എന്റെ ദൂരം ഒരിക്കലും എന്താവൂല പൂജ്യം അല്ല അതുകൊണ്ടാണ് പൂജ്യമാവാത്ത ദൂരം പൂജ്യമാവാത്ത ഞാൻ ചലിച്ചു തുടങ്ങിയാൽ ഞാൻ സഞ്ചരിച്ച ഒരു പാത കാണും ആ പാതയ്ക്ക് എന്തായാലും ഒരു നീളം കാണും അതുകൊണ്ട് തന്നെ ദൂരം അവിടെ നമുക്ക് അളക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ സഞ്ചരിച്ച പാതയുടെ നീളമായ ദൂരം ഒരിക്കലും എന്താകത്തില്ല പൂജ്യമാവില്ല ആക്ക് ചലിച്ചു തുടങ്ങിയ ഒരു വസ്തു ദൂരം പൂജ്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ അയാൾ എന്ത് അവസ്ഥയിലാണ് നിശ്ചലാവസ്ഥയിലാണ് അയാളുടെ സ്ഥാനത്തിന് എന്ത് സംഭവിച്ചിട്ടില്ല മാറ്റം സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് അയാൾക്ക് സഞ്ചരിച്ച പാതയും അതിന് നീളമൊന്നും നമുക്ക് പറയാൻ പറ്റാത്തത് അപ്പൊ ദൂരം പൂജ്യം എന്ന് പറഞ്ഞാൽ വസ്തു എന്താണ് നിശ്ചലാവസ്ഥയിലാണ് അപ്പൊ ചലിച്ചു തുടങ്ങിയ ഒരു വസ്തുവിനെ ഒരിക്കലും ദൂരം എന്താവൂല പൂജ്യം പൂജ്യം ആകുന്നില്ല ചലിച്ചു തുടങ്ങിയ ഒരു വസ്തുവിന് ദൂരം ഒരിക്കലും എന്താവില്ല പൂജ്യം ആകുന്നില്ല പക്ഷെ സ്ഥാനാന്തരത്തിന്റെ കാര്യമോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്ക് ആദ്യ സ്ഥാനത്തുനിന്ന് തുടങ്ങി എവിടെ വന്നു അന്ത്യസ്ഥാനത്ത് എന്ന് പറയുന്നത് എവിടെ തന്നെയാണ് അയാൾ തുടങ്ങി നടന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സ്ഥാനാന്തരം എത്രയായിരുന്നു പൂജ്യമായിരുന്നു അല്ലെ അപ്പൊ സ്ഥാനാന്തരം എന്താവാം പൂജ്യം ആകാം ചലിച്ചു തുടങ്ങിയാലും സ്ഥാനാന്തരം എത്രയാവാം പൂജ്യം ആകാം അപ്പൊ സ്ഥാനാന്തരം പൂജ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ അയാളുടെ സ്ഥാനം ഒന്നും മാറിയിട്ടില്ല അയാള് അത്രയും നേരം അവിടെ നിശ്ചലാവസ്ഥയിലാണെന്നല്ല ഞാൻ ഇപ്പൊ ഇവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ തന്നെ വന്നു അപ്പൊ എനിക്ക് എന്ത് പറയാം എന്റെ സ്ഥാനാന്തരം പൂജ്യമാണെന്ന് പറയാം പക്ഷെ ദൂരം പൂജ്യമാവോ ഇല്ല ഞാൻ അങ്ങോട്ട് പോയ ദൂരവും അല്ലെങ്കിൽ അങ്ങോട്ട് പോയ ആ സഞ്ചരിച്ച പാതയുടെ നീളവും ഇങ്ങോട്ട് വന്ന ആ നീളവും കൂടെ കൂട്ടി മൊത്തം ദൂരം അവിടെ ഉറപ്പായിട്ടും കാണും അപ്പൊ ആ ദൂരം നോക്കി നമുക്ക് വേണം പറയാൻ അയാള് സഞ്ചരിച്ചോ ഇല്ലയോ സ്ഥാനാന്തരം നോക്കി ഒരിക്കലും അയാൾക്ക് എന്ത് സംഭവിച്ചിട്ടില്ലെന്ന് മുമ്പ് എന്ത് സംഭവിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല സ്ഥാനമാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല സ്ഥാനാന്തരം പൂജ്യമാകാം അതിന്റെ അർത്ഥം എന്ത് മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കിയപ്പോ അയാളുടെ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും ഒരേ സ്ഥലത്താണ് അങ്ങനെയാണുമ്പോൾ മാത്രമേ നമുക്ക് സ്ഥാനാന്തരം പൂജ്യമാവും അതിന്റെ അർത്ഥം അയാൾ മുമ്പ് സഞ്ചരിച്ചിട്ടേ ഇല്ലെന്നല്ല പക്ഷെ ദൂരം പൂജ്യമാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം അയാൾ എന്താണ് നിശ്ചലാവസ്ഥയിൽ ആണ് ഇപ്പൊ ഇത്രയാണ് നമ്മുടെ ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ മൂന്ന് വ്യത്യാസങ്ങളേ ഉള്ളൂ ഇതൊക്കെയാണ് ഒന്ന് കൂടുതൽ വ്യത്യാസങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം അതിന്റെ ഡെഫിനിഷനൊക്കെ വെച്ചിട്ട് അപ്പൊ മൂന്ന് പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് പറയാം ഏതൊക്കെയാണ് മൂന്ന് പ്രധാന വ്യത്യാസങ്ങൾ ഒന്ന് അതിന്റെ നിർവചനം തന്നെയാണ് ഏതാണ് ദൂരം സഞ്ചരിച്ച പാതയുടെ നീളമാണ് സ്ഥാനാന്തരം ആദ്യസ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ അകലമാണ് രണ്ടാമത്തത് ഏതാണ് ദൂരം പൂജ്യം ആവുന്നില്ല സഞ്ചരിച്ചു തുടങ്ങിയ ഒരു വസ്തുവിന് ദൂരം പൂജ്യം ആവുന്നില്ല സ്ഥാനാന്തരത്തിന് പൂജ്യം ആകാം പിന്നെ സദിച്ച അളവാണ് ആര് സ്ഥാനാന്തരം അതിച്ച അളവാണ് ദൂരം സാമ്യത ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ഓക്കെ അപ്പൊ ഇത്രയാണ് സ്ഥാനാന്തരം വരെയുള്ള സൗകര്യം